സംസ്ഥാന ബജറ്റിൽ നെല്ലിന് താങ്ങുവില ഇരുപത് പൈസ വർദ്ധിപ്പിച്ചത് കണ്ണിൽ പൊടി പൊടിയിടലിന്ന് നെൽ കർഷകർ നേരത്തെ കേന്ദ്ര സർക്കാർ താങ്ങുവില എഴുപത്തിരണ്ട് പൈസ വർദ്ധിച്ചപ്പോൾ അതേ എഴുപത്തിരണ്ട് പൈസ സംസ്ഥാന വീതത്തിൽ നിന്നും വെട്ടിക്കുറച്ച സർക്കാർ ആണ് ഇപ്പോൾ ഇരുപത് പൈസ പിച്ചക്കാശ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ കർഷക വിരുദ്ധ നടപടിയാണെന്ന് കർഷകർ പറയുന്നു ബജറ്റിൽ അൻപത് കോടി രൂപ വകയിരുത്തിയാണ് ധനമന്ത്രി നെല്ലിന് താങ്ങുവില ഇരുപത് പൈസ വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇത് കർഷകരുടെ കണ്ണിൽ പൊടിയിടലാണെന്ന് സംസ്ഥാനത്തെ കർഷകർ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയേഴ് ദശാംശം നാല് എട്ട് രൂപയ്ക്കായിരുന്നു സംസ്ഥാനത്ത് നെല്ല് സംഭരിച്ചത് ഇതിൽ പതിനെട്ടേ ദശാംശം ആറ് എട്ട് രൂപ കേന്ദ്രവിഹിതവും എട്ടേ ദശാംശം എട്ട് പൂജ്യം രൂപ സംസ്ഥാന വിഹിതവുമായിരുന്നു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ അൻപത്തിരണ്ട് പൈസ വർദ്ധിച്ച് സംസ്ഥാന സർക്കാർ സംഭരണ വില ഇരുപത്തി എട്ടാക്കി പിന്നാലെ കേന്ദ്ര സർക്കാർ പൈസ സംഭരണ വില വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്ത് നെല്ലിന് താങ്ങുവില രൂപ രൂപത്തിരണ്ട് പൈസയായി എന്നാൽ കേന്ദ്രം വർദ്ധിപ്പിച്ച തുക സംസ്ഥാനം തങ്ങളുടെ വിഹിതത്തിൽ നിന്നും വെട്ടിക്കുറച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ കർഷകദ്രോഹ നടപടി സ്വീകരിച്ചു എഴുപത്തിരണ്ട് പൈസ വെട്ടിക്കുറച്ച നടപടി തിരുത്തണമെന്ന് എന്ന് ആവശ്യപ്പെടുന്നതിനിടെയാണ് ഇരുപത് പൈസ കൂട്ടിയതായി പറഞ്ഞ് തങ്ങളെ കബളിപ്പിക്കുന്നതെന്ന് കർഷകർ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പാലക്കാട് നെൽകർഷികരെ സംബന്ധിച്ചിടത്തോളം ശരിയായ ചഞ്ച ചതിയാണ് വഞ്ചനയാണെന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച വിലയിൽ വെച്ച് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ എഴുപത് പൈസ ഒരു കിലോയ്ക്ക് കൂടുതലായി കൊടുക്കാനായിട്ട് കൊടുത്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാതെ ആ പൈസ കൂടെ ഇപ്രാവശ്യം ചേർത്തി അതാണ് ഇപ്പോൾ ഇരുപത്തെട്ട് രൂപ അമ്പത് പൈസയായി വരുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴും ഇരുപത് പൈസ കുറവാണ് അപ്പം ആ നിലയ്ക്ക് നോക്കിയാൽ ഇപ്പം സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള ഇത് ചതിയാണ് വഞ്ചനയാണ് അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അതുപോലെ തന്നെ കാർഷിക വ്യവസായം വർദ്ധിപ്പിക്കാനായിട്ട് പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ കൃഷിഭൂമി നിലനിർത്തുന്ന പദ്ധതികളൊന്നും തന്നെ സർക്കാർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ മെഷീനറികളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി അമ്പത് ലക്ഷം രൂപ വരെ സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ചരിത്രത്തിൽ തന്നെ ഒരു സർക്കാരും സംഭരണ വില വെട്ടിക്കുറച്ചിട്ടില്ല മാത്രമല്ല ഇത്രയും കുറഞ്ഞ തുക കൂട്ടി എന്ന് പറയുന്നതും ആദ്യമായിട്ടാണെന്ന് കർഷകർ പറയുന്നു സംസ്ഥാനത്ത് നെൽകൃഷി പാതിയായി കുറയുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഇത്തരം നടപടികൾ കൂടുതൽ ആളുകൾ കൃഷി ഉപേക്ഷിക്കാൻ വഴിവെക്കുന്നുവെന്നും കർഷകർ വ്യക്തമാക്കി ജനം പാലക്കാട്